വേർഡ് ഡോക്യുമെൻറ്റിലെ മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ ചില അവസരത്തിൽ നമുക്ക് ഡേറ്റും ടൈമും എൻ്റർ ചെയ്യേണ്ടതായി വരുമ്പോൾ, നമുക്കറിയാം ഡേറ്റ് ടൈം പല ഫോർമാറ്റിൽ നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതിനു വേണ്ടി ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും ഡേറ്റ് ആൻഡ് ടൈം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചു ഇവിടെ പല രീതിയിലുള്ള ഡേറ്റ് ടൈം ഫോർമാറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ, നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിൽ ഇവിടെ ഡേറ്റ് ടൈം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഡേറ്റിനനുസരിച്ച് സെലക്ട് ചെയ്ത ഫോർമാറ്റിൽ എവിടെയാണ് നമ്മുടെ കഴ്സർ സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ആ ഫോർമാറ്റിൽ ഡേറ്റ് ഡിഫോൾട്ടായി തന്നെ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. ഡേറ്റ് ടൈം എൻ്റർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സിംബൽസിനെ പല രീതിയിലുള്ള ചിത്രങ്ങളെ ഇൻസെർട്ട് ചെയ്യുവാനും അതുപോലെ തന്നെ ചില പ്രത്യേക ക്യാരക്ടേഴ്സിനെ ഇൻസെർട്ട് ചെയ്യുവാൻ വേണ്ടി എവിടെയാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത്, അവിടെ കഴ്സർ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് മെനുവിൽ നിന്നും സിംബൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇവിടെ പല രീതിയിലുള്ള സിംബൽസാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സിംബൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നു. അതിനുശേഷം ക്ലോസ് ബട്ടൺ ഉപയോഗിച്ച് ഈ രീതിയിൽ നമുക്ക് ആ സിംബലിനെ ഇവിടേക്ക് ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചില പ്രത്യേക ക്യാരക്ടേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്നും ഈ രീതിയിൽ ചില ക്യാരക്ടേഴ്സ് ഇവിടെ കോപ്പിറൈറ്റ്, അങ്ങനെ പല രീതിയിലുള്ള സിംബൽസ് കാണുമെന്നതാണ്. ഈ ഫോർമാറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള, ഇപ്പോൾ അറിയാം ട്രേഡ് മാർക്ക് എന്ന സിംബൽ ഈ രീതിയിലുള്ള ഒരു സിംബലാണ്. എന്നാൽ രജിസ്ട്രേഡ് എന്ന് കാണുന്ന ഈ സിംബൽ, ഈ രീതിയിൽ സിംബൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നമ്മുടെ ആവശ്യമനുസരിച്ച് ഒരു സ്പെഷ്യൽ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരു സിംബലിനെയോ ഈ രീതിയിൽ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് സൈസ് കൂട്ടിയും കുറച്ചും നമുക്കിവിടെ വലുതാക്കുകയും അതുപോലെ തന്നെ ചെറുതാക്കുകയും ചെയ്യാവുന്നതുമാണ്. ഇവിടെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഇപ്പോൾ ഒരു പാരാഗ്രാഫാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ മറ്റൊരു സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത് പോലെ, ഇപ്പോൾ നമുക്കറിയാം വേഡ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു പേജിനെ ടൈപ്പ് ചെയ്ത് മേക്ക് ചെയ്യുക എന്ന ഉദ്ദേശമാണ്. കാരണം കൂടുതലും ഡ്രോയിങ് വർക്കുകൾ, നമുക്കിവിടെ ഡ്രോയിങ് ടൂൾസ് ഉണ്ടെങ്കിലും മറ്റു പല സോഫ്റ്റ്വെയറിലും ചെയ്യുന്ന പോലെയുള്ള ഡ്രോയിങ് വർക്കുകൾ വേഡിൽ ചിലപ്പോൾ ചെയ്യുവാൻ സാധിക്കുന്നതല്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഈ പാരഗ്രാഫിന് ശേഷം ഇവിടെ മറ്റൊരു സോഫ്റ്റ്വെയറിൽ നിന്ന് ചെയ്യാവുന്ന ഒരു വർക്ക് ഇവിടെ ഇൻസെർട്ട് ചെയ്യുവാൻ വേണ്ടി, നമുക്കറിയാം ഒരു പിക്ചറിനെ ഇവിടെ ഇൻസെർട്ട് ചെയ്യുവാൻ പറ്റും. എന്നാൽ ഇവിടെ ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പ് ഇമേജ് എന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ക്രോൾ ബാർ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറും ഈ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് സോഫ്റ്റ്വെയറിലാണോ നമുക്കിനി വർക്ക് ചെയ്യേണ്ടത് ആ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പെയിൻറ്റ് ബ്രഷ് എന്ന ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു ഡ്രോയിങ് ചെയ്യുവാൻ വേണ്ടി ബിറ്റ് മാപ്പ് ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻറ്റ് ബ്രഷ് വിൻഡോയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ
വിൻഡോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാക്സിമൈസ് ചെയ്യുന്നു. അതിനുശേഷം പെയിൻ ബ്രഷിലെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് വർക്കാണോ നമുക്ക് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ഒരു വർക്ക് നമുക്കിവിടെ നിന്നും ചെയ്യാം. ഇപ്പോൾ പെയിൻ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഡ്രോയിങ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് വരയ്ക്കേണ്ടത്. അത് ചെയ്തതിന് ശേഷം ഇവിടെ ഔട്ട്സൈഡിൽ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ തിരിച്ച് വീണ്ടും വേർഡ് ഡോക്യുമെൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു ഇമേജ് ഇൻസെർട്ട് ചെയ്താൽ വരുന്ന രീതിയിലുള്ള സെലക്ഷനാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം നമുക്ക് സെൻറ്റർ അലൈൻ, അതുപോലെ തന്നെ റൈറ്റ് ലെഫ്റ്റ് അലൈൻസ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യുവാൻ സാധിക്കും. വീണ്ടും നമുക്ക് ഈ പിക്ചറിനെ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയ രീതിയിൽ വീണ്ടും പെയിൻ ബ്രഷ് സോഫ്റ്റ്വെയറിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം എന്തെങ്കിലും വർക്ക് മോഡിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. നമ്മുടെ ഡോക്യുമെൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം പാരഗ്രാഫ് സെറ്റ് ചെയ്തു, അറേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ പേജിൻ്റെ ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് മാർജിൻ സെറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമുക്ക് പേജിന് എല്ലാ വശങ്ങളിലും ഒരു ബോർഡർ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി പല ഓപ്ഷനെ പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഈ ടെക്സ്റ്റിന് അല്ലെങ്കിൽ ഇവിടെ പാരഗ്രാഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റിന് മാത്രമായിട്ട് ഇപ്പോൾ ഈ ടെക്സ്റ്റ് അല്ലെ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് മെനുവിൽ നിന്നും ബോർഡേഴ്സ് ആൻഡ് ഷേഡിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ബോർഡേഴ്സ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ബോക്സ് സെലക്ട് ചെയ്താൽ ഈ രീതിയിൽ നമ്മുടെ പാരഗ്രാഫിന് ചുറ്റുമായി ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഔട്ട്ലൈൻ്റെ ഏത് രീതിയിലുള്ള ഔട്ട്ലൈൻ വേണം എന്ന് നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കളർ, അതിൻ്റെ വിഡ്ത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഷാഡോ എന്ന എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ ഷാഡോ എഫക്റ്റ് ആയിരിക്കും വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ ബോക്സാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്നാൽ ഇവിടെ നാല് വശങ്ങളിലും ഒരു സൈഡിലെ മാത്രം ലൈൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഓഫ് ചെയ്യുകയും അതുപോലെ തന്നെ ഓൺ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഈ ബട്ടൺസ് ഉപയോഗിച്ചുകൊണ്ട് ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് മാർജിൻ അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്ത ആ പാരഗ്രാഫിന് ഔട്ട്ലൈനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഫോർമാറ്റിൽ നിന്നും ബോർഡേഴ്സ് ആൻഡ് ഷേഡിംഗ് ഉപയോഗിച്ചുകൊണ്ട് പേജ് ബോർഡർ എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. സാധാരണ പാരഗ്രാഫ് ബോർഡ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ്. ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ കംപ്ലീറ്റ് നാല് വശങ്ങളിലും ബോർഡർ വേണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും അതിൻ്റെ ഔട്ട്ലൈൻ സ്റ്റൈല് ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കളറ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ഈ രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായ രീതിയിൽ പേജിന് ബോർഡർ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡറിൻ്റെ മാർജിൻ നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. കീബോർഡിൽ
ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് 31 ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യണം. ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരേ രീതിയിൽ ആഡ് ചെയ്തതുപോലെ തന്നെ ആ ബോർഡർ കൂടി വന്നിരിക്കുകയാണ്. മറ്റൊരു ഓപ്ഷൻ, ബോർഡേഴ്സിൽ നിന്നും ആർട്ട് എന്നൊരു കമാൻഡ് എന്താണ് ശ്രദ്ധിക്കാം. ഇവിടെ പല രീതിയിലുള്ള പിക്ചേഴ്സ് അതുപോലെ തന്നെ പല ഷേപ്സാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ആർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു നമ്മൾ ആർട്ടായിട്ട് സെലക്ട് ചെയ്ത് ആ ഒരു സ്റ്റൈലായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. പല രീതിയിലുള്ള ആർട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇപ്പോൾ ടോപ്പും ബോട്ടവും മാത്രമേ ഉള്ളൂ. ആ രീതിയിലുള്ള ഒരു ആർട്ട് സ്റ്റൈലാണ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മാർജിൻ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്റ്റൈലിൻ്റെ വിഡ്ത്തിനെ ഈ രീതിയിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ നാല് വശങ്ങളിലും ഈ ബോർഡർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു വശം മാത്രം ബോർഡർ വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രീതിയിൽ നമുക്കിവിടെ ഹൈഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ രണ്ട് വശവും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ടോപ്പ് ബോട്ടം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അതെങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഈ രീതിയിലാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ലേഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ ടച്ച് എന്ന രീതിയിൽ നമുക്ക് ഈ രീതിയിലുള്ള പേജ് ബോർഡേഴ്സ് ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. മുൻപ് ക്ലാസ്സുകളിൽ ഒരു പാരഗ്രാഫിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ മാത്രമായി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഹൈലൈറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഈ രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാരഗ്രാഫിനെ അല്ലെങ്കിൽ ക്യാരക്ടറിനെ ഹൈലൈറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ നമുക്കിവിടെ മറ്റൊരു ഓപ്ഷൻ ശ്രദ്ധിക്കാം. ഫോർമാറ്റ് മെനുവിൽ നിന്നും ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവിടെ ഷെയ്ഡിംഗ് എന്ന ഓപ്ഷൻസ് നമുക്ക് ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു കളറിനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാറ്റേൺ സ്റ്റൈല്. ഈ രീതിയിൽ നമുക്ക് പല പാറ്റേൺസ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഒരു പാറ്റേൺ സ്റ്റൈലിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പാറ്റേൺ നമുക്ക് ഇവിടെ ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ സെലക്ട് ചെയ്ത പാറ്റേൺ സെലക്ട് ചെയ്ത കളറിലേക്ക് ആഡ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഡോക്യുമെൻറ്റിൽ പാരഗ്രാഫ് അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡിങ് നമുക്കറിയാം, ഫോണ്ട് ചേഞ്ച് ചെയ്തും ഫോണ്ടിൻ്റെ സൈസ് കൂട്ടിയും ബോൾഡ് ഇറ്റാലിക്ക് അണ്ടർലൈൻ എന്നീ ഓപ്ഷൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഹെഡ്ലൈൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ വേർഡ് ഡോക്യുമെൻറ്റിൽ ഡിഫോൾട്ടായ രീതിയിൽ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഇപ്പോൾ ഹെഡിങ് 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ വരുന്നതാണ്. ഹെഡിങ് 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെഡിങ് സാധാരണ ലെഫ്റ്റ് അലൈൻമെൻറ്റിൽ ഏരിയൽ എന്ന ഫോണ്ട് 13 സൈസിൽ ബോൾഡ് എഫക്റ്റിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹെഡിങ് 2 അതുപോലെ തന്നെ ഹെഡിങ് 1 ഈ രീതിയിൽ നമുക്ക് ഇപ്പോൾ സാധാരണ ഒരു നോർമൽ സൈസിലേക്ക് പോകാനാണെങ്കിൽ നോർമൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇങ്ങനെ നമുക്ക് ഡിഫോൾട്ടായ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫോർമാറ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഏരിയൽ ഫോണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ
ബോൾഡ്, ഇറ്റാലിക് എന്നീ ഓപ്ഷൻസ് 14 സൈസിലാണ് ഫോണ്ട് സൈസ് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനെ വീണ്ടും മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് മോഡിഫൈ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹെഡിങ് 2 എന്ന പേരിന് പകരം ആ പേരിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നോർമൽ ബുള്ളറ്റ്സ്, മെസ്സേജ് ഹെഡർ, അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽ ബേസ്ഡ് ഓൺ എന്ന് ബോക്സിൽ ഒരു പേര് കൊടുക്കാം. അതുപോലെ തന്നെ ഏരിൽ എന്ന ഫോണ്ടിന് പകരം നമുക്ക് മറ്റൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. അതിൻ്റെ സൈസിനെ കൂട്ടിയും കുറച്ചും, അതുപോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക്ക്, അണ്ടർലൈൻ, അതുപോലെ തന്നെ ഫോണ്ടിന് ഒരു പ്രത്യേക കളർ വേണമെങ്കിൽ ആ കളർ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഹെഡിങ് 2 ഇവിടെ ഈ രീതിയിൽ വരുത്തിയ മാറ്റങ്ങൾക്കനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. ചില അവസരങ്ങളിൽ ബുക്കുകൾ റെഫർ ചെയ്താൽ ചില വേർഡ്സിന് മുകളിലായി ഒരു സിമ്പലോ അല്ലെങ്കിൽ ന്യൂമറിക്ക് നമ്പരോ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ താഴെയും ആ പേജിന് താഴെ ആ സെയിം നമ്പറിൽ അല്ലെങ്കിൽ ആ ചിഹ്നത്തിൽ ആ വേർഡിനെ കുറിച്ചുള്ള മീനിങ് താഴെ എഴുതിയിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഈ ഡോക്യുമെൻറ്റിലേക്ക് ഇപ്പോൾ MS ഓഫീസ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ മുഴുവൻ പേര് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ പേജിന് താഴെ ഫുഡ് നോട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 10 പേജുള്ള ഒരു ഡോക്യുമെൻറ്റിൽ ഇപ്പോൾ 10 പേജിൽ പല പല സ്ഥലങ്ങളിലായി ഇതേ രീതിയിലുള്ള വേർഡ്സ് അതിൻ്റെ മീനിങ് നമുക്ക് അവസാനത്തെ പേജിൽ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ MS ഓഫീസ് എന്ന വേർഡിന് ഇവിടെ ഫുഡ് നോട്ട് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി മൗസ് ഉപയോഗിച്ച് ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് റെഫറൻസ് ഫുഡ് നോട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച്, നേരത്തെ പറഞ്ഞു ലൊക്കേഷൻ ഫുഡ് നോട്ടായിട്ടും എൻഡ് നോട്ടായിട്ടും, എൻഡ് നോട്ടാണെങ്കിൽ ഇപ്പോൾ 10 പേജുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനത്തെ 10-ാമത്തെ പേജിൽ എന്തൊക്കെ ഈ രീതിയിൽ എത്ര വേർഡ്സിൻ്റെ വരെയും ഈ രീതിയിൽ നമുക്ക് മീനിങ് അവസാനത്തെ പേജിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു പേജാണുള്ളത്. ഫുഡ് നോട്ടിൽ നിന്നും ബോട്ടം ഓഫ് പേജിൽ, പേജിൻ്റെ ഏറ്റവും അടിയിലായി നമുക്കിവിടെ നിന്നും നമ്പർ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ഈ രീതിയിലുള്ള പല ഫോർമാറ്റുകളും നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആ വേർഡിന് മുകളിലായി ഒരു മാർക്ക്, കസ്റ്റം മാർക്കിൽ സിമ്പൽ സെലക്ട് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഒരു മാർക്ക് സെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് കണ്ടിന്യൂസായി നമുക്ക് ഈ നമ്പർ കണ്ടിന്യൂസായി നമുക്ക് അറേഞ്ച് ചെയ്യാം. കാരണം ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പേജ് ഉണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ പല വേർഡ്സിന് ഈ രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ നമ്പറിങ് കണ്ടിന്യൂസായി തന്നെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇൻസെർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു ലൈൻ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ MS ഓഫീസ് എന്നതിൻ്റെ ആ മീനിങ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നാണ്, അതിവിടെ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ MS ഓഫീസ് എന്നതിൻ്റെ മുകളിലായി ഇവിടെ ഒരു കസർ കൊണ്ടുവന്ന് വന്നപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു
സിമ്പിൾ നമ്മൾ എൻ്റർ ചെയ്ത പോലെ ഒരു സിമ്പിളും ലഭിച്ചു. ഈ രീതിയിൽ നമുക്ക് പല വേർഡ്സിൻ്റെയും അല്ലെങ്കിൽ ഒരു കമ്പനി നെയിം അല്ലെങ്കിൽ പ്രത്യേകം തിരിച്ചറിയാനുള്ള ഒരു വേർഡിനെ നമുക്ക് ഫുട്നോട്ട് അതുപോലെ തന്നെ പല പേജുകളുണ്ടെങ്കിൽ അവസാനത്തെ പേജിലേക്ക് എൻഡ് നോട്ടായിട്ടും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റിൽ 1 മുതൽ 9 പേജുകളാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ രീതിയിൽ നമ്മൾ ഒരു വളരെ കൂടുതലുള്ള പേജ് ലേഔട്ട് ചെയ്യുമ്പോൾ ഇൻഡെക്സ് എന്ന ഒരു പേജിൽ നമുക്കിവിടെ ഇപ്പോൾ ഈ പാരഗ്രാഫിന് ഈ ലൈനെ ഒരു ഹെഡിങ് 1 സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ ഹെഡിങ് എവിടെയാണോ, ഇപ്പോൾ നമുക്ക് ഇവിടെ രണ്ടാമത് ഹെഡിങ് 2 എന്ന് സെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് മറ്റു ഹെഡിങ്ങിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്, അത് വീണ്ടും നമുക്കിവിടെ ഹെഡിങ് 3 എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇൻഡെക്സ് പേജിൽ, ഇപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഹെഡിങ് ഏതാണ് വരേണ്ടത്, അത് ഇൻസെർട്ട് മെനുവിൽ നിന്നും റെഫറൻസ് ക്രോസ് റെഫറൻസ് ഉപയോഗിച്ച് ഇപ്പോൾ ഹെഡിങ്ങാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. 3 ഹെഡിങ്ങാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആദ്യം വരുന്ന ഹെഡിങ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ആദ്യത്തെ ഹെഡിങ്ങാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ ഹെഡിങ് ഇൻസെർട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് ഈ ഡോക്യുമെൻറ്റിലുള്ള എല്ലാ ഹെഡിങ്ങും ഈ രീതിയിൽ ഇൻസെർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോമാറ്റിലേക്ക് ഫോണ്ട് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലേഔട്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ഹെഡിങ് മൊത്തം 9 പേജുകളാണുള്ളത്. നമുക്ക് ആദ്യത്തെ ഹെഡിങ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി ഈ ഹെഡിങ്ങിൽ ഇതുപോലെ കസർ പോയിൻ്റ് ചെയ്യുമ്പോൾ കറൻറ്റ് ഡോക്യുമെൻ്റ് കൺട്രോൾ പ്ലസ് ക്ലിക്ക് ടു ഫോളോ ലിങ്ക് എന്നൊരു ഓപ്ഷനാണ് ലഭിച്ചിരിക്കുന്നത്. കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഹാൻഡ് സിമ്പിളായിരിക്കും ലഭിക്കുക. ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ നിന്നും അറിയാം 3-ാമത്തെ പേജിലേക്ക് ആ ഹെഡിങ്ങിലാണ് കസർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3-ാമത്തെ അല്ലെങ്കിൽ ഈ പേജിൽ ഈ ഹെഡിങ് എവിടെയായിരുന്നോ ആ പേജിലേക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഇങ്ങനെ എത്ര ഹെഡിങ് കൊടുത്തിട്ടുണ്ടോ, ഇപ്പോൾ ഇത് ഈ രീതിയിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഹെഡിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ പേജ് ഇപ്പോൾ 7-ാമത്തെ പേജാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വളരെ കൂടുതൽ പേജുള്ള ഒരു ഡോക്യുമെൻ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഇൻസേർട്ടിൽ നിന്നും റെഫറൻസ് ക്രോസ് റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡെക്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. ചില അവസരങ്ങളിൽ പേജ് ലേഔട്ട് ചെയ്യുമ്പോൾ 1-ൽ കൂടുതൽ പേജുകൾ കാണും. എന്നാൽ ഇവിടെ 1 മുതൽ 3 വരെയുള്ള പേജിൽ കണ്ടിന്യൂസ് ആയി മാറ്റർ എൻ്റർ ചെയ്തിരിക്കുകയാണ്. എന്നാൽ എല്ലാ പേജിലും ഒന്നുകിൽ പേജിന് മുകളിലായോ അല്ലെങ്കിൽ പേജിന് താഴെയായോ അല്ലെങ്കിൽ മുകളിലും താഴെയും ചില ബുക്സുകൾ റെഫർ ചെയ്താൽ മനസ്സിലാവും ബുക്സിൻ്റെ കമ്പനി നെയിം അല്ലെങ്കിൽ
ആ ബുക്കിനെ കുറിച്ചുള്ള ഒരു പബ്ലിഷിംഗ് ഡീറ്റെയിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എല്ലാ പേജിലും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ വേർഡ് ഡോക്യുമെൻ്റിൽ ഈ രീതിയിൽ പേജിൽ എല്ലാ പേജിലേക്കും ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി വ്യൂ മെനുവിൽ നിന്നും ഹെഡർ ആൻഡ് ഫുട്ടർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ എന്താണ് എല്ലാ പേജിലും ഡിസ്പ്ലേ ചെയ്യേണ്ടത്, മുകളിൽ ഹെഡറിൽ എന്താണ് മാറ്റർ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെയും വേണമെങ്കിൽ താഴെ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ താഴെ ഇപ്പം നമുക്ക് ആവശ്യമില്ല, മുകളിൽ മാത്രം ഹെഡർ മാത്രം മതിയെങ്കിൽ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പേജിൻ്റെ മുകളിൽ നോക്കിയാൽ MS ഓഫീസ് എന്നിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ എല്ലാ പേജിലും ഈ രീതിയിൽ ഒരേ സ്ഥാനത്ത് ഈ ഹെഡർ നിലനിൽക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇവിടെ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അതിനെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് ഹെഡറിനെ പല രീതിയിൽ നമുക്ക് വീണ്ടും ഹെഡർ ഫുട്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നെക്സ്റ്റ്, ഇപ്പോൾ ഫുട്ടറാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഹെഡറിലേക്ക് പോകുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കാം, പേജിൻ്റെ മുകളിൽ ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ പേജിലേക്ക് ഇതേ രീതിയിൽ ഒരു മാറ്റർ തന്നെ പേജിന് മുകളിലോ താഴെയോ ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു പേജ് സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ മെനുവിൽ നിന്നും ഹെഡർ ആൻഡ് ഫുട്ടർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. വേർഡ് ഡോക്യുമെൻ്റിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ടേബിൾ എന്ന ഒരു മെനു തന്നെ ഇവിടെ പ്രത്യേകമായിട്ടുണ്ട്. മെനുവിൽ നിന്നും ഇൻസേർട്ട് ടേബിൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് കോളംസ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് റോ. നമുക്ക് എത്ര കോളമും അതുപോലെ തന്നെ റോസും നമുക്കിവിടെ ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത റോയും കോളമും ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും നമുക്ക് ഇവിടെ കോളവും റോയും എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് നമുക്കിതിനെ ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ രീതിയിൽ ഡ്രാഗ് ചെയ്തും നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ കോളത്തിലും അതുപോലെ തന്നെ ഓരോ റോയിലും നമുക്ക് മാറ്റർ എൻ്റർ ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, നമുക്കിവിടെ ഔട്ട്സൈഡ് ബോർഡേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത ഇവിടെ കസർ ഈ രീതിയിൽ വന്നതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ ആ കോളം ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ രീതിയിൽ ഓരോ വശങ്ങളിലെയും, ഇപ്പോൾ ഒരു ഗ്രേ കളറിൽ ഇവിടെ ഈ ലൈൻ കാണുന്നുണ്ടെങ്കിലും നമ്മൾ പ്രിൻ്റ് ഔട്ട് ലഭിച്ചു കഴിയുമ്പോൾ
അവിടെ ഈ രീതിയിൽ എഡിറ്റ് ചെയ്ത ഔട്ട്ലൈൻ ലഭിക്കത്തില്ല. മറ്റൊരു ഓപ്ഷൻ, നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ടേബിളിൽ നിന്നും ഡിലീറ്റ് ടേബിൾ അല്ലെങ്കിൽ കോളം റോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഡിലീറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, ഇൻസേർട്ട് കോളം ടു ലെഫ്റ്റ് റൈറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെലക്ട് കോളം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുകയും റോ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ എല്ലാ റോയും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം സ്പ്ലിറ്റ് ടേബിൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്യുകയും വീണ്ടും നമുക്ക് പുതിയ ഒരു ടേബിൾ ഈ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടേബിൾ എന്ന മെനുവിൽ നിന്നും ഡ്രോ ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ടേബിൾസ് ആൻഡ് ബോർഡേഴ്സ് എന്ന ഒരു വിൻഡോയാണ് ലഭിക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഈ ഡ്രോ ടേബിൾ എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഒരു കോളവും അതുപോലെ തന്നെ പുതുതായി ഒരു റോയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇറേസ് ചെയ്യുവാൻ വേണ്ടി ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കോളവും റോയും അല്ലെങ്കിൽ ഈ ഔട്ട്ലൈൻ നമുക്ക് എവിടെയൊക്കെ ഇറേസ് ചെയ്യണമോ അവിടെ ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇറേസ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കളർ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് കളർ ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോ കോളത്തിലും നമുക്ക് ഒരു കളറിനെ ഫില്ല് ചെയ്യുകയും സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, ഓരോ കോളത്തിലും സ്പ്ലിറ്റ് സെൽസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. സ്ട്രോക്കിൻ്റെ സ്റ്റൈല്, ഈ രീതിയിൽ പല സ്ട്രോക്ക് സ്റ്റൈലുകളാണ് ഇവിടെ ഉള്ളത്. ഈ രീതിയിൽ സ്ട്രോക്ക് സ്റ്റൈല്, അതിൻ്റെ വിഡ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് വേർഡ് എന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു പേജിനെ മേക്ക് ചെയ്യുവാനും നമുക്കാവശ്യമായിട്ടുള്ള എല്ലാ വർക്കുകളും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാണ്.